സാർ ഞാൻ കക്കാൻ പോകത്തില്ലല്ലോ, എന്നോട് മലയാള സിനിമ ഏതാന്ന് പഠിപ്പിക്കാൻ ഇവൻ എന്ത് ചെയ്യൂ ഇതേ. ഇങ്ങനെ ഒരു ചെറിയ ഡയലോഗ് ഞാൻ ഇവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്റെ സിനിമയിൽ പോലും എനിക്ക് അത് ഇത്രയും ഇൻവോൾവ് ആയിട്ടില്ല. അതായത് ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ്, ഞാൻ അതിന്റെ ഭാഗമായിട്ടുണ്ട് പല എപ്പിസോഡും. അപ്പൊ ഞാൻ പറയുന്നത് അതില് ഈ ഗെയിംസ് ഉണ്ട്, അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാട്ടവാറിന്റെ അടിയുണ്ട്. ഓക്കെ, അപ്പോ എന്റെ സൈഡിലുള്ള ഞങ്ങൾ തോൽക്കുന്നു, പിന്നെ ഒരുപാട് ജയിക്കുന്നു. അപ്പൊ ഓബിയസ്ലി ഇദ്ദേഹം ഓടി വന്ന് എനിക്ക് വണ്ടി തന്നെ അടിക്കണം, ആയിക്കോട്ടെ എന്തായാലും ഇവരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അടിക്കുന്നു. അപ്പൊ നമ്മൾ നിന്ന്, അപ്പൊ ഇവന്റെ ഒരു ഡയലോഗ്, ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ ഒരു ഡയലോഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ മലയാള സിനിമയ്ക്കൊന്നും സമർപ്പിക്കണ്ട, നീ മിമിക്രിക്കാർക്ക് സമർപ്പിക്കും. അതെന്താ 50 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച, ഞാൻ പറഞ്ഞു കൂട്ടുകാരാ ഒരു സിനിമയിലേക്ക് നീ നായകനായി അല്ലെ, ജൂനിയർ ആർട്ടിസ്റ്റോ ഒരു സീനിലെ ഏതോ ഒരു അവിടെയോ എവിടെയോ തല കാണിച്ചവനൊന്നും മലയാള സിനിമയെ കുറിച്ച് റെഫർ ചെയ്യാനുള്ള യോഗ്യത ഇല്ല സർ. നിങ്ങൾ മലയാള സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമയെങ്കിലും നിങ്ങൾ സംവിധാനം ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ഒരു സിനിമ നിങ്ങൾ 10 ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മലയാള സിനിമയെ കുറിച്ച് ഒന്ന് വാ തുറന്ന് സംസാരിക്കുന്നത്, നിങ്ങൾ ഒരു സിനിമയെങ്കിലും നിങ്ങൾ നായകനെ വേണ്ടേ? നിങ്ങൾ മലയാള സിനിമയെ കുറിച്ച് വാ തുറന്ന് സംസാരിക്കുന്നത് ഒരു തിയേറ്ററെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് വേണ്ടേ? അത് നിങ്ങൾ ഇങ്ങനെ മലയാള സിനിമ സിനിമ വിളിച്ചു കാണണം. അപ്പോ ആ ടോക്കിൽ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു ഞാൻ എന്റെ ഉരുക്ക് സതീശൻ സിനിമ ഡയലോഗ് പറയട്ടെ ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞാ അത് പൊളിക്കും പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കാം, നീ ഒന്ന് ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒന്നും ആരും ശ്രദ്ധിക്കില്ല, പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു വരും. അല്ലെങ്കിലും ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും, ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും. അതായിരിക്കും കുറ്റമല്ല, കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരൻ മീൻ വാ പൊളിച്ചിട്ട് കാര്യമില്ല. എന്റെ തലയിലെ ഒരു മുടി നീ പിഴുതാം, നിന്റെ തല ഞാൻ കൊയ്യും, നീ പറയും ഞാൻ ചെയ്യും, ഉരുക്കട. ഇങ്ങനെ ഒരു ചെറിയ ഡയലോഗ് ഞാൻ ഇവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇൻട്രോ വന്നില്ല, ഇതാണ് സംഭവം. അപ്പൊ ഇതിനുശേഷം ഇവൻ അതുകൊണ്ട് ഒരു കുഞ്ഞു ഒരു അടിയോ അടിച്ചു. ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു ഇവന്റെ ഈ ഡയലോഗ്, മലയാള സിനിമ ഞാൻ പറഞ്ഞു നീ മിമിക്രിക്കാരനെ എഡിക്കേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞ്, നീ ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ. അതായത് അതിൻ്റെ ഇടയിൽ ഉരുക്ക് സതീശയിലെ ഒരു ഡയലോഗ് പറയട്ടെ പറഞ്ഞോളൂ എന്നത് കട്ട് ചെയ്ത് ഇത്രമാത്രമാക്കിയപ്പോൾ എല്ലാവരും ആ വളരെ സത്യസന്ധപ്പെടട്ടെ. ആ ഇത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞു, ഞാൻ ആലോചിച്ചു സത്യം പറയുന്നത് എൻ്റെ ഉരുക്ക് സതീശ സിനിമയിൽ ഞാനും വില്ലനും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കി വരുന്ന, അതായത് രണ്ട് ആ സ്ഥലത്ത് രണ്ട് ഗുണ്ടരാണ്. അപ്പോൾ ഇവൻ വന്നതിന് ശേഷം കൂടുതലും കൊട്ടേഷൻ ഇവനെയാണ് കിട്ടുന്നത്, ഉരുക്ക് സതീശനെയാണ് കിട്ടുന്നത്. അപ്പൊ മറ്റേ ഗുണ്ടക്കേട വിഷമാണ് ഇപ്പം പറഞ്ഞു, എടാ ഈ കാരണം എനിക്ക് കൊട്ടേഷൻ കിട്ടുന്നില്ല എന്നാണ് ഇവര് തമ്മിൽ രണ്ട് ടീമും തമ്മിലുള്ള അടിപൊളിയാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് ശ്രദ്ധിക്കപ്പെടണം എന്ന് ഇവൻ പറയുമ്പോൾ ഞാൻ പറയുന്നത്, എടാ നീ ഒന്ന് ജീവിച്ചിരിക്കുമ്പോ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. ഞാൻ ആലോചിച്ചു എന്റെ സിനിമയിൽ പോലും എനിക്ക് അത് ഇത്രയും ഇൻവോൾവ് ആയിട്ടില്ല. കാരണം ഒരു മിമിക്രിക്കാരെ ഞാൻ ചെറുതാക്കുന്നില്ല, മിമിക്രിക്കാർ ഭൂരിഭാഗവും നല്ല ആളുകളൊക്കെ തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ചില ആളുകളുണ്ടാവും, അല്ല ഞാൻ പറഞ്ഞ ഓവർ ചാർട്ടാ സാർ ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഫണ്ണായിട്ടുള്ള പരിപാടിയും ഇനിയിപ്പോ അങ്ങനെ അവരുടെ ടീം ചോദിച്ചു, അവനെന്തും ഞങ്ങളെ ടീമിനെ പറയാം, അവനെ എന്തും സന്തോഷ് പണ്ഡിറ്റിനെ ആ ഇതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അല്ല സന്തോഷ് പണ്ഡിറ്റിന്റെ ഗെയിം നോക്ക്, സന്തോഷ് പണ്ഡിറ്റിനെ ഒന്നെങ്കിലും ഗോൾ ചെയ്യാൻ പറ്റിയോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ എന്ത് പറഞ്ഞാലും ഞാൻ ആ സെൻസിലെടുക്കും. പക്ഷെ ആ സമയത്ത് എന്റെ പ്രൊഫഷനെയാണ് ഇപ്പം പറഞ്ഞത്, മനസ്സിലായി? ആ സമയത്ത് എന്റെ പ്രൊഫഷനെ പറഞ്ഞത് കൊണ്ടാണ് എന്റെ പ്രൊഫഷനെ പറഞ്ഞ വ്യക്തിയെ അവന്റെ പ്രൊഫഷനായ മിമിക്രിയെ വെച്ച് ഞാൻ കമ്പയർ ചെയ്തത്. ഇത്രയും ജോലികൾ ചെയ്തു എന്ന കാരണത്താൽ ഈ ഒരു ഇതുവരെ കിട്ടിയ ഒരു മനുഷ്യനോടാണ് 50 സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ച് ഞാൻ അവിടെ തല കാണിച്ചു ഇവിടെ തല കാണിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ എന്നോട് മലയാള സിനിമ ഏതാന്ന് പഠിപ്പിക്കാൻ ഇവൻ എന്ത് യോഗ്യതയുള്ളേ? ഇതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു നീ മലയാള സിനിമയെ ചെയ്യണ്ട, നിങ്ങൾ ബേസിക്കലി ഒരു മിമിക്രിക്കാരനാണ്. കാരണം ഇവൻ തന്നെ അതിൽ അരിശുരാശോകൻ അനുകരിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഡെഡിക്കേറ്റ് ചെയ്തേ പറ്റുമെന്ന് വാശിയാണെങ്കിൽ മിമിക്രിക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തോളൂ, മിമിക്രിക്കാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.